എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചത്. ഐ പി എല്ലിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത ദേവദത്ത് പടിക്കൽ, ചേതൻ സക്രിയ, ഋതുരാജ് ഗേക്വാദ് എന്നിവർക്കെല്ലാം ടീമിൽ അവസരം നൽകി. 20-അംഗ ടീമിനെ ശിഖർ ധവാനാണ് നയിക്കുന്നത്. ഭുവനേശ് കുമാറാണ് ഉപനായകൻ. മുൻ ഇന്ത്യൻ നായകനും നാഷണൽ ക്രിക്കറ്റ് അക്കാദമി തലവനുമായ രാഹുൽ ദ്രാവിഡാണ് ടീമിന്റെ പരിശീലകൻ. ഇപ്പോൾ ടീം പ്രഖ്യാപനത്തെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരവും ഇപ്പോൾ കമന്റേറ്ററുമായ സഞ്ജയ് മഞ്ചരേക്കർ. ടീം പ്രഖ്യാപനത്തിൽ അദ്ദേഹം സന്തോഷവാനാണെങ്കിലും ഒരു കാര്യത്തിൽ അദ്ദേഹം അതൃപ്തി വ്യക്തമാക്കി. ജേതവ് ഉൻഗട്ടിനെ ടീമിൽ ഉൾപ്പെടുത്താത്തതിലാണ് അദ്ദേഹത്തിൻ്റെ നിരാശ. മഞ്ചരേക്കർ വാക്കുകൾ ഇങ്ങനെ: ഉൻഗട്ടിനെ കൈകാര്യം ചെയ്ത രീതിയിലാണ് എനിക്ക് എതിർപ്പുള്ളത്. ഇത്രത്തോളം പരിചയ സമ്പത്തുള്ള ഒരു താരത്തെ തഴയരുതായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുള്ള താരത്തിന് ആഭ്യന്തര ടൂർണമെൻറ്റിലും മികച്ച റെക്കോർഡുണ്ട്. അങ്ങനെയൊരു താരത്തെ പരമ്പരയ്ക്കുള്ള ടീമിൽ ഉൾപ്പെടുത്തണമായിരുന്നു. ബൗളിംഗ് ഡിപ്പാർട്ട്മെൻ്റ് അത്രത്തോളം ശക്തമല്ല. കാരണം പ്രധാന ബൗളർമാരെല്ലാം ഇംഗ്ലണ്ട് പര്യടനത്തിലാണ്. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ പോലെ പരിചയസമ്പത്തുള്ള ബൗളറെ ടീമിൽ ഉൾപ്പെടുത്തണമായിരുന്നു. നവദീപ് സൈനി, ഭുവനേശ്വർ കുമാർ, ചേതൻ സക്രിയ, ദീപക് ചഹർ എന്നിവരാണ് ടീമിലെ പേസർമാർ. ജേതവ് ഉൻഗട്ടിനെ ടീമിലെടുത്തെങ്കിൽ അത് ടീമിന് വലിയ കാര്യത്തിലായിരിക്കുമെന്നും മഞ്ചരേക്കർ വ്യക്തമാക്കി. ശ്രീലങ്കയിൽ 3 വിധ ഏകദിനങ്ങളും T20യുമാണ് ഇന്ത്യ കളിക്കുക. ജൂലൈ 13 ആദ്യ ഏകദിനം, ആദ്യ T20 മത്സരം 21 നടക്കും. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. സൈനിങ് ഔട്ട്. ബൈ.